ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ചിങ്ങം 1 മുതൽ 1 വർഷത്തേക്കുള്ള നക്ഷത്രഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം, ഈ കൂറുകാർക്ക് പുതുവർഷത്തിൽ വൻ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. കഴിഞ്ഞ വർഷത്തെ ഫലങ്ങൾ ഈ വർഷവും ആവർത്തിക്കും. എന്നാൽ അനുകൂല കാര്യങ്ങൾ ഒരുപാടുണ്ടാകും. നിങ്ങളെ ഭാഗ്യം തേടിയെത്തും. പുതിയ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണയും പ്രശംസയും ലഭിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി, ഈ വർഷം വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കും. എല്ലാ തടസ്സങ്ങൾക്കും പരിഹാരം കണ്ടെത്താനാകും. വാഹനം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തുക. ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സന്താനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുക. പൊതുവെ ഗുണദോഷ സമ്മിശ്ര സമയമാണ്. മിഥുനക്കൂറ്, മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർന്നം മുക്കാൽ ഭാഗം, ഒരുപാട് നേട്ടങ്ങൾ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു. നിങ്ങളെ കുടുംബത്തിലും ഉദ്യോഗത്തിലും അലട്ടിക്കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും. വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകും. ദൂരയാത്രകൾ നടത്താൻ സാധ്യത കാണും. ബിസിനസ് മേഖലയിൽ കൂടുതൽ പങ്കാളികൾ തേടിയെത്തും. കർക്കിടകക്കൂറ്, പുണർന്നം അവസാന കാൽഭാഗം, പൂയം, ആയില്യം, നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയും. നിങ്ങൾ പ്രവൃത്തികളിൽ ജാഗ്രത പാലിക്കണം. നിങ്ങൾക്കെതിരെ ചിലർ രംഗത്തെത്തും. ഈ സമയം വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആത്മീയ യാത്രകൾ നടത്താൻ സാധിക്കും. എന്നാൽ ഇത് ഒറ്റയ്ക്കാകരുത്. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, കാൽഭാഗം, നിങ്ങൾക്ക് വളരെ അനുകൂലമായുള്ള സമയമാണ്. പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കും, അല്ലെങ്കിൽ പുതിയ വീട് സ്വന്തമാക്കും. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും. എന്നാൽ ചില പ്രവൃത്തികളിൽ നിന്ന് തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. കന്നിക്കൂറ്, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി, നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും. ദമ്പതികൾ തർക്കം പരിഹരിച്ച് ഒന്നിക്കും. ഉദ്യോഗത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. പുതിയ അവസരങ്ങളുടെ കാലമാണ്. തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ വർഷം സഫലമാകും. വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കും. എന്നാൽ ചെലവ് ഉയരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഴയകാല സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ വർഷം നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ അവസരങ്ങൾ തേടിയെത്തും. നിലവിലെ ഉദ്യോഗത്തിൽ നിന്ന് മാറും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ ചെലുത്തുക. ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം, ഈ വർഷം നിങ്ങൾ മംഗള കാര്യങ്ങളിൽ പങ്കാളിയാകും. തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടും. പുതിയ വാഹനം സ്വന്തമാക്കിയേക്കാം. എന്നാൽ വരവിനേക്കാൾ ചെലവ് കൂടും. ജീവിത പങ്കാളിയിൽ നിന്ന് പിന്തുണ ലഭിക്കും. മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി, പലവിധ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. സന്താനങ്ങൾക്കായി പണം ആവശ്യമായി വരും. ആത്മീയ യാത്രകൾ നടത്തും. അവിവാഹിതരുടെ വിവാഹം നടക്കും. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പുതുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, നിങ്ങൾക്ക് ഉദ്യോഗത്തിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബിസിനസ് മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിന്ന് പ്രോത്സാഹനം തേടിയെത്തും. ആത്മീയ യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു. എതിരാളികളുമായി പോരാട്ടം നടത്തിയേക്കാം. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാകും. മീനക്കൂർ, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി ഇരേവതി, നിങ്ങളുടെ പ്രവൃത്തികളിൽ വൻ വിജയമാണ് കാത്തിരിക്കുന്നത്. ഉദ്യോഗത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും. സാമ്പത്തികത്തിൽ ഉയർച്ച ഉണ്ടാകും. അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബാന്തരീക്ഷം സമാധാനപ്രദമാകും. ദൂരയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു.